വിശ്വാസ വെളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഗുഡ്നസ് ടി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്കായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കത്തോലിക്കാ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരത കത്തോലിക്ക സഭയിലെ ദൈവശാത്രജന്മാരുടെ സമിതിയായ ഇന്ത്യൻ തിയോളജിക്കൽ അസോസിയേഷൻ്റെ ദേശീയ അധ്യക്ഷനും അധ്യാപകനുമായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ് ഏറെ ആദരവോടെ അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതും എണ്ണൂറ്റി നാൽപ്പതും നമ്പറുകളിൽ ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സഭ കാതോലികമാണ് എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലും ചർച്ച ചെയ്തത് അതിൽ നമ്മൾ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ തന്നെ അത് കതോലികമാണ് സാർവത്രികമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഈ വിസിബിൾ കൂടാതെ ഒരു ഇൻവിസിബിൾ ചർച്ചിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു അതോടൊപ്പം തന്നെ ഈ കത്തോലിക്ക ക്രിസ്തുവിൽ വിശ്വസിക്കുകയും എന്നാൽ കത്തോലിക്കാ സഭയുടെ ഈ കൂട്ടായ്മയിൽ അംഗമല്ലാതിരിക്കുകയും ചെയ്യുന്ന മറ്റ് സഭാ വിഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഈ എപ്പിസോഡിൽ വളരെ പ്രത്യേകമായി ക്രിസ്തുവിലോ സഭയിലോ വിശ്വസിക്കാത്ത അക്രൈസ്തവർ എന്ന് നമ്മൾ പറയുന്നു ആ പ്രയോഗം അത്ര ശരിയാണ് എന്ന് തോന്നുന്നില്ല എങ്കിലും ആ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ അവരെങ്ങനെയാണ് ഈ ദൈവജനത്തിൻ്റെ ഭാഗമാകുന്നത് ഈ സഭയുടെ ഈ ഈ രക്ഷാകര ദൗത്യത്തിൽ എങ്ങനെയാണ് അവർ ഭാഗമാകുന്നത് എന്നുള്ളതാണ് ഈ സുവിശേഷം സ്വീകരിച്ചിട്ടില്ലാത്തവർക്കും രക്ഷയുടെ മാർഗ്ഗങ്ങളുണ്ടെന്ന് രണ്ടാമത്തേക്ക് ഞാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു കാലത്ത് പ്രത്യേകിച്ച് മധ്യകാലഘട്ടങ്ങളിൽ സഭ അങ്ങനെ വിചാരിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ കാരണം ഔട്ട് ഓഫ് ദ ചർച്ച് ദർ ഇസ് നോ സാലുവേഷൻ എന്നുള്ളത് വളരെ അസന്നിഗ്ധമായും അതിൻ്റെ ഒരു ഇത്ത അച്ഛൻ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ വ്യാപകാർത്ഥത്തിലല്ലാതെ വളരെ സങ്കുചിതമായിട്ടാണ് അത് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മറ്റു മതസ്ഥരും ആയിട്ടുള്ള ആളുകളെല്ലാവരും ഈ ഈ ഒരു ദൈവജനത്തിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അച്ഛന് അത് വിശദീകരിക്കാൻ എളുപ്പമായിരിക്കും അച്ഛാ എൻ്റെ പേര് മേബിൾ എന്നാണ് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് സഭയാണ് പരിശുദ്ധാത്മാവിന്റെ ആലയമെങ്കിൽ സഭയ്ക്ക് പുറത്ത് നന്മയുണ്ടല്ലോ അതെ വേറൊരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത് പരിശുദ്ധാൽ ആലയമായ സഭയിൽ മാത്രമേ നന്മയുള്ളൂ മറ്റുള്ളടങ്ങളിലൊക്കെ നന്മയില്ലേ എന്ത് ഒരു മേബിൾ ആസ വിശ്വാസി വളരെ എനിക്കോട് പ്രായം ഇച്ചിരി വന്നിട്ടുള്ളൊരു അമ്മച്ചിയാന്ന് തോന്നും അപ്പൊ ഈ പ്രായം വരുമ്പോൾ തന്നെ ഈ ജീവിതാനുഭവം കൂടുലോ അപ്പൊ അമ്മച്ചിയുടെ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ആ ചോദ്യം വരുന്നത് കാരണം ചുറ്റുപാടും ഒരുപാട് നന്മ അമ്മച്ചി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സഭ നമ്മൾ മുമ്പെന്നോ ഒരു പ്രാവശ്യം ആ ഒരു വിശേഷണത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഈ സംശയം വരുന്നത് അപ്പോൾ ഈ നന്മ എല്ലായിടത്തും ഉണ്ടല്ലോ നന്മ വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണമാണല്ലോ ഫലമാണല്ലോ അപ്പോൾ എല്ലായിടത്തും പരിശുദ്ധാത്മാവില്ലേ എന്ന് അമ്മച്ചി ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരു സ്ഥലത്തും തളച്ചിടാനായിട്ട് സാധിക്കില്ല കാരണം ഗോഡ് ഈസ് ഫ്രീ ദൈവം സ്വാതന്ത്ര്യനാണ് സ്വാതന്ത്ര്യമുള്ള ആളാണ് ദൈവത്തിന് ആർക്ക് എപ്പോൾ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് ദൈവത്തിനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇങ്ങനെ ദൈവത്തെ ഒരു ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കാനായിട്ട് നമ്മുടെ ഒരിക്കലും നമുക്ക് അത് സാധിക്കില്ല കാരണം യോഹനാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിലും നിക്കദേമോസുമായിട്ടുള്ള മനോഹരമായ ഒരു സംഭാഷണമുണ്ട് ഉണ്ട് യേശുവിൻ്റെ ഒരുപക്ഷെ ഇതുപോലത്തെ വലിയൊരു തിയോളജിക്കൽ ഇതിനേക്കാളൊക്കെ ഡെപ്ത്തുള്ള ഒരു തിയോളജിക്കൽ സംഭാഷണമാണ് നിക്കദേമൂസും കർത്താവും തമ്മിൽ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ നിക്കദേമൂസിൻ്റെ സംശയ നിവാരണത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാനം ഉദ്ദേശിച്ചുകൊണ്ട് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയുന്നില്ല അപ്പോൾ നമുക്കെങ്ങനെയാണ് സഭയുടെ പുറത്ത് നന്മയില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം സഭ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല സഭ പഠിപ്പിക്കുന്നത് സഭയ്ക്ക് പുറത്ത് നന്മ ഉണ്ടാകാം കാരണം പരിശുദ്ധാത്മാവ് എല്ലായിടത്തും പ്രവർത്തന നിരതമാണ് ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രകൃതിയുടെ ആരംഭം മുതലേ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനാണ് ഈ വെള്ളത്തിൻ്റെ മീതേ മുതലേ നമ്മൾ അന്ന് ബൈബിളിൽ വായിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മച്ചിയോട് വളരെ ആശ്വാസപ്രദമായ ഒരു ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത് പുറത്ത് നന്മ കാണുന്നു ആ നല്ല നന്മ കാണുന്നിടത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ദൃശ്യ അദൃശ്യമായ ഒരു സഭയുടെ പരിപ്രേഷ്യത്തിലാണ് അമ്മച്ചി ആ കാര്യം കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു മനസ്സാണ് അമ്മച്ചിയുടെ അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം നമുക്ക് ആ ചോദ്യം കൂടി നമുക്കൊന്ന് കേൾക്കാ എൻ്റെ പേര് ഷെർലി റോഡ്രിക്സ് ഉണ്ട് സഭ ദൈവജനമാണെങ്കിൽ ലോകത്തിലുള്ള മറ്റു മനുഷ്യരും ദൈവജനമല്ലേ ഒരു ചോദ്യമാണ് ദൈവത്തിന്റെ ജനം അതായത് മാത്രമാണോ ദൈവജനം സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളല്ലേ ദൈവത്തിന്റെ ജനമല്ലേ അതായത് നമ്മൾ ഈ സിംബോളിക് ആയിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉപയോഗിക്കുമ്പോൾ വരുന്ന പൊസറ്റീവ്നെസ് അതിൽ നിന്നാണ് വരുന്നത് സഭ ദൈവത്തിൻ്റെ ജനമാണെന്ന് പറഞ്ഞോടു കൂടെ ബാക്കിയുള്ളവരൊന്നും ദൈവത്തിന്റെ ജനമല്ല എന്നുള്ള ഒരു ധ്വനി ആളുകൾക്ക് കിട്ടുന്നു അത് നമ്മുടെ പൊതുവെ ഭാഷയുടെ ഒരു വിഷയമാണ് പക്ഷേ അങ്ങനെ സഭ ഉദ്ദേശിക്കുന്നില്ല സഭ ഈ ദൈവവുമായുള്ള ബന്ധത്തെ ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന ഏതാനും വിശേഷണങ്ങൾ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് മൗതിക ശരീരമാണ് ദൈവജനമാണ് അപ്പം അതുപോലെ പറഞ്ഞതാണ് ദൈവജനം എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലൂടെ ബാക്കിയുള്ള ആളുകൾ ദൈവത്തിൻ്റെ ജനമല്ല എന്നൊന്നും പറയാൻ സഭയ്ക്ക് സാധിക്കില്ല കാരണം എല്ലാ മനുഷ്യരും സൃഷ്ടിച്ചത് ദൈവമാണ് ഒരു ദൈവമല്ലേ ഉള്ളൂ അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് തന്നെയല്ലേ നമ്മുടെ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ഒരു മതത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യകുല കൊല്ലം എന്തൊക്കെയുണ്ടോ അതെല്ലാം വന്നിട്ടുള്ളത് ഒരു ദൈവത്തിൽ നിന്നാണ് ആ ഒരു ദൈവത്തിലേക്ക് തന്നെയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നതും അപ്പോൾ ഒരിക്കലും നമുക്ക് മറ്റുള്ളവർ ദൈവജനം അല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അന്നർത്ഥമില്ല ഈ ദൈവവുമായിട്ടുള്ള പ്രത്യേക നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ക്രിസ്തു വഴി സഭ വഴി ഈ ദൈവത്തിനോടുള്ള ബന്ധം ഏറ്റവും പ്രത്യേകമായ രീതിയിൽ ജീവിക്കുന്ന ഒരു ഗണം വിളിക്കപ്പെട്ട ചേർ വിളിച്ചു ചേർക്കപ്പെട്ട അതിന് പഴയ നിയമത്തിലെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് കേട്ടോ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമായിരുന്നു മോശയുടെ കീഴിലെ ഞാനാകുന്നു നിങ്ങളുടെ ദൈവം നിങ്ങളെൻ്റെ ജനമായിരിക്കും എന്ന് പറഞ്ഞ ഉടമ്പടിയിലൂടെ രൂപപ്പെട്ട് പിന്നീട് പ്രവാചകന്മാരാൽ കാലാകാലങ്ങളിൽ തെറ്റുകൾ തിരുത്തപ്പെട്ട് അങ്ങനെ നയിക്കപ്പെട്ട് പോന്ന യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷയിൽ ജീവിച്ച ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനമല്ലേ ഇസ്രായേൽക്കാര് കണ്ടിരുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാന്നാണ് പക്ഷേ ഏറ്റവും തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞെങ്കിൽ മറ്റുള്ളവരെ ഒന്നും ദൈവം ദൈവത്തിൻ്റെ ജനമല്ല എന്ന് കാണുന്നില്ല എന്നുള്ളതിനുള്ള തെളിവ് ഏഷയയുടെ പുസ്തകത്തിലുണ്ട് ഏഷ്യയുടെ പുസ്തകത്തിലെ പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാം വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ് വായിക്കുന്നത് അതിൽ പറയുകയാണ് എൻ്റെ ജനമായ ഈജിപ്തും എന്റെ കരവേലയായ അസീറിയായും എൻ്റെ അവകാശമായ ഇസ്രായേലും മൂന്ന് വിശേഷണങ്ങളാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അവകാശമായ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഓക്കെ ഇസ്രായേലിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് എന്നാൽ എൻ്റെ കരവേലയായ അസീറിയ എന്ന് പറഞ്ഞാൽ അതത്ര കുറവാണോ അല്ലെങ്കിൽ എൻ്റെ ജനമായി ഈജിപ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈജിപ്തുകാരും അസീറിയക്കാരും യഹൂദരെ യഹൂദ വംശത്തിന്റെ ഭാഗമല്ലല്ലോ ശത്രുക്കളാണ് ശത്രുക്കളെ അതിൽ പ്രത്യേകിച്ച് പുറത്താണ് അവരെ ശരിക്കും അല്ലേ വിജാതീയാണ് ആ അപ്പൊ അങ്ങനെ വിജാതീയരായ ആളുകളെ ഏശയ്യ പ്രവാചകൻ തന്നെ പത്തൊമ്പത് അധ്യാതിയിൽ ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പണ്ടേതൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാക്കൂടെ ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ അമ്മച്ചിമാര് കുഞ്ഞുങ്ങൾ രണ്ട് മൂന്ന് കുട്ടികളുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ഒരിത്തം കുറുമ്പ് കാണിയണു കറിയണു എന്റെ പുന്നാര മോനല്ലേ മോനെ അയ്യോ എന്താ വന്നിട്ട് ഭയങ്കരമായിട്ട് അതിനെ കെട്ടിപ്പിടിക്കുകയും അതിൻ്റെ കുറുമ്പ് കാ മാറാനായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ഈസ് കേക്ക് മോനെ എന്റെ പുന്നാരൻ മോനെ എന്ന് പറയുമ്പോൾ അവിടെ വേറെ രണ്ട് മൂന്നെണ്ണം കൂടി വേറെ ഇരിപ്പുണ്ട് അവർ ഈ അമ്മച്ചിയുടെ പുന്നാരൻ എന്ന് അർത്ഥമില്ല അർത്ഥമില്ല തിരുസഭ എന്ന് പറയുന്ന വത്തിയാൻ കൗൺസിലെ പ്രമാണത്തിലെ നമ്പർ പതിനാറ് പതിനേഴ് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ ഈ ദൈവജനം ആരാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ വാക്കുകൊണ്ട് ആരൊക്കെ അതിൽ പെടും എന്ന് മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗം മത്തിയാൻ കൗൺസിലിലെ ഉള്ള ആ ഒരു ഇതിലെ ഏതാനും ഭാഗങ്ങൾ മാത്രം വായിക്കാം അവസാനമായി സുവിശേഷം സ്വീകരിക്കാത്തവരും ദൈവജനത്തോട് സുവിശേഷം സ്വീകരിക്കാത്തവരും ദൈവജനത്തോട് വിവിധ രീതികളിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ആദ്യമായി വരുന്നത് ആർക്ക് ഉടമ്പടികളും വാഗ്ദാനങ്ങളും നൽകപ്പെടുകയും അവരിൽ നിന്ന് ക്രിസ്തു ജ ജഡപ്രകാരം ജന്മം കൊള്ളുകയും ചെയ്തുവോ ആ ജനമാണ് അത് ദേവൂതിര പിതാക്കന്മാരെ പ്രതി ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായി തീർ തീർന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തൻ്റെ ദാനങ്ങളെയും ആഹ്വാനത്തെയും പ്രതി ദൈവത്തിന് മനസ്താവമമില്ല ഇനി സൃഷ്ടാവായ ദൈവത്തെ ഏറ്റുപറയുന്നവരും അവിടുത്തെ പരിത്രാണ പദ്ധതിയിൽ ഉൾപ്പെടുന്നു മുഹമ്മദീയരാണ് അവരിൽ പ്രധാനപ്പെട്ടവർ അതായത് ദൈവത്തെ സൃഷ്ടാവായിട്ട് അംഗീകരിക്കുന്ന അവരും ഈ ദൈവിക ജനമായ തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനമാണ് അതിൻ്റെ പ്രത്യേകം എടുത്ത് പറയാണ് മുസ്ലിങ്ങളുടെ കാര്യം ഇനി അത് കഴിഞ്ഞ് പറയാണ് ഛായകളിലും പ്രതിരൂപങ്ങളിലും കൂടി അജ്ഞാതനായ ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ നിന്നും അന്വേഷിക്കവരിൽ നിന്നും അവിടുന്ന് വിദൂരത്തല്ല അപ്പോൾ അത് ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മറ്റു മതസ്ഥരായ പ്രത്യേകിച്ച് ഹൈന്ദവ ജൈന സഹോദരങ്ങള് ബുദ്ധ ബുദ്ധമതക്കാര് പിന്നെ നമ്മുടെ ഒരുപാട് ട്രൈബൽ റിലീജിയൻസ് ഉണ്ട് ലോകത്തിലാവും ഇവരൊക്കെ ഒരു ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത് പക്ഷേ വിവിധ രൂപങ്ങളും പ്രതിമകളും ഒരുപാട് മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഭാവങ്ങളെ കുറിച്ചൊക്കെ ഹൈന്ദവ മതത്തിൽ പറയും അപ്പൊ ഇങ്ങനെയുള്ള ഏത് മതരൂപങ്ങളിലും ഛായകളിലൂടെയും സാദൃശ്യങ്ങളിലൂടെയും അവർ ഈ അദൃശ്യനായ ദൈവത്തിലേക്ക് തന്നെയാണ് അവരും അവരിൽ നിന്നും ദൈവം വിദൂരത്തല്ല കാരണം എല്ലാവർക്കും ജീവനും പ്രചോദനവും എന്ന് വേണ്ട സകലതും പ്രദാനം ചെയ്യുന്നത് അവിടെ നിന്നാണ് സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കണമെന്നാണ് രക്ഷകനായ ദൈവത്തിന്റെ അഭിലാഷം വളരെ നല്ല ആണ് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തെ ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരെ കുറിച്ച് കൂടി ഇതിൽ പറയുന്നുണ്ട് ദൈവജനത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് പറയണം സ്വന്തം കുറ്റം കൂടാതെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും അറിയാതിരിക്കുകയും അതേസമയം ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും മനസാക്ഷിയുടെ സ്വരത്തിലൂടെ പ്രകടമാകുന്ന ദൈവതര മനസ്സ് പ്രസാദോരത്തിന്റെ പ്രചോദനങ്ങൾക്ക് അനുസൃതമായി നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്കും നിത്യരക്ഷ പ്രാപിക്കാം അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മുടെ കത്തോലിക്കർക്ക് ഇതൊന്നും നമ്മൾ പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല കാരണം ഇത് രക്ഷയുടെ ഈ സോൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മളാണെന്നാണ് നമ്മുടെ വിചാരം അത് ക്രിസ്തുവാണ് രക്ഷ കൊടുക്കുന്നത് ആ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങൾ തന്നെയാണ് എല്ലാവരും പക്ഷെ ഒരു തരത്തിലൊരു അമിതമായ സഭാസ്നേഹം വളർത്തി വളർത്തി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഈ കൗൺസിൽ പോലെയുള്ള എത്രയും കട്ടിയൊക്കെയല്ലേ അപ്പം അത് വായിച്ച് അവർക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് വാസ്തവത്തിൽ ഈ ഒരു വലിയ അപര്യാപ്തത നികത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഡിവൈൻ ശുശ്രൂഷ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴാണ് നമ്മൾ സാധാരണ ജനങ്ങൾ ഇത് അറിയുന്നുള്ളൂ അതിൽ നിന്നാണ് ഈ നേരത്തെ വന്ന സംശയമൊക്കെ വന്നത് വാസ്തവത്തിൽ ഈ മറ്റുള്ള അവരും ഒക്കെ ദൈവത്തിൻ്റെ ജനങ്ങൾ ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏറ്റവും പരമ എന്നാണ് സഭ ഇത് നമ്മുടെ ആരുടെയും രണ്ടുപേരുടെയും പഠനമല്ല സഭ ഒഫീഷ്യലായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത് കാരണം ഈ ലോകത്തിലുള്ള എല്ലാ ജനതകളോടും നോഹയ്ക്ക് കൊടുത്ത് ഉടമ്പടി തുടർന്നു കൊണ്ടുപോവുക നോഹ ആ പ്രളയത്തിൻ്റെ അവസാനം കർത്താവുമായിട്ട് ഉടമ്പ ഈ മഴ വല്യ കാണുമ്പോൾ നീ ഓർക്കും എന്തെന്ന് ഇനിമേൽ ഞാൻ ഈ ലോകത്തെ ഒരു ജനപദത്തെയും പ്രളയത്തിൽ നശിപ്പിക്കുകയില്ല പിന്നെ ഉടമ്പടികൾ നൽകപ്പെട്ടു പ്രവാചകന്മാരോട് സംസാരിച്ചു അപ്പോൾ അങ്ങനെ സഭയുടെ പഴയ നിയമത്തിൻ്റെ ചരിത്രവും പിന്നീടുള്ള ചരിത്രങ്ങൾ യേശു ക്രിസ്തുവിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെക്കാത്ത കുറേ പേരുണ്ടാകാം പക്ഷേ ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ ആത്മന ഉൾക്കൊണ്ട് അവർക്ക് ലഭിച്ച മതസംസ്കാരങ്ങളിൽ അവരത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നിത്യരക്ഷയ്ക്ക് അവകാശപ്പെട്ട ജനം തന്നെയാണെന്ന് സഭ ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ ഇന്ന് ജനങ്ങളിലേക്ക് എത്തി കാരണം പ്രത്യേകിച്ച് ഇന്ന് മത തീവ്രവാദം മത വർഗീയവാദം അതുപോലെ മതമൗലികവാദം ഒക്കെ ഇന്ന് ഒരുപാട് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആശയ സംഹിതകൾ ഇന്നിങ്ങനെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ഈ കൗൺസിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് സഭയുടെ ഏർ ഒരു തനിമയോ ഒന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നു വളരെ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് അച്ഛൻ നേരത്തെ വായിച്ചത് സകല മനുഷ്യരും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെ ഒരു പിതാവിന്റെ ആഗ്രഹം അപ്പച്ച നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ അതിനകത്ത് ഏറ്റവും യഹൂദമതത്തിന്റെ കാര്യം വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു കാരണം ക്രിസ്തുവിനെ ക്രിസ്തുവിനൊട്ടും ദൈവമായിട്ട് അംഗീകരിക്കാത്തവരാണല്ലോ യഹൂദർ എങ്കിലും ആ ഒരു പാരമ്പര്യം നമുക്ക് മുൻകാല പാരമ്പര്യം പഴയ നിയമത്തിന്റെ പശ്ചാത്തലം അതിന്റെ കൂടുതൽ ഈ യഹൂദ മതത്തെക്കുറിച്ച് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട് നമുക്ക് ഒന്ന് കേൾക്കാം എൻ്റെ പേര് ഷീബ അഗസ്റ്റിൻ അച്ഛാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ലോകമതങ്ങളിൽ ക്രിസ്തു മതത്തോട് ഏറ്റവും കൂടുതൽ സാമ്യം തോന്നുന്നത് യഹൂദ മതമാണെന്ന് പറയാറുണ്ടല്ലോ എന്താണ് ഇതിന് കാരണം ക്രിസ്തു മതത്തോട് സാമ്യപ്പെട്ടു നിൽക്കുന്നു യഹൂദ മതത്തിന്റെ മതഗ്രന്ഥമായ ഓൾഡ് ടെസ്റ്റുമെന്റ് നമ്മുടെയും വിശുദ്ധ ഗ്രന്ഥമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും യഹൂദരോട് വളരെ ശത്രുതാപരമായ ഒരു മനോഭാവവും ഒരു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമ്മൾ സ്വീകരിച്ചിരുന്നു കുറെ നാളുകളെങ്കിലും അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ സഭയുടെ ഒരു കാഴ്ചപ്പാട് ആ സഭയുടെ പ്രത്യേകിച്ച് ആരംഭദശയിൽ പ്രാരംഭ കാലഘട്ടം നൂറ്റാണ്ടുകളിൽ തീർച്ചയായിട്ടും യഹൂദ മതത്തോട് കൂടുതൽ കർക്കശമായ ഒരു സമീപനം സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് പിന്നീട് നമ്മുടെ ഈ സമീപകാലങ്ങളിൽ മാർപ്പാപ്പന്മാരെ അത് പ്രത്യേകം അതിനെ മാപ്പ് ചോദിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യഹൂദരെ കർത്താവിനെ അംഗീകരിച്ചില്ല കുറേ കുറച്ച് പേര് മാത്രമേ മത്തായുടെ സുവിശേഷം എഴുതിയ പബ്ലിക് കണ്ടമാന യഹൂദരും നല്ലൊരു ശതമാനം യഹൂദരും ക്രിസ്തു ദൈവപുത്രനാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല കാരണം അവർ പ്രതീക്ഷിച്ച ഒരു മിശിഹായുടെ ചിത്രമല്ലായിരുന്നു ക്രിസ്തു അവതരിപ്പിച്ചത് സഹനദാസനായിട്ട് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രഭാവത്തിൻ്റെ ഒരു വലിയ രാജാവും ആയിട്ട് വരേണ്ട ഒരു മിശിഹ അല്ലല്ലോ ഇത് അതുകൊണ്ടായിരിക്കാം പക്ഷേ എന്തായാലും ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് യഹൂദരാണ് അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ നാഥനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവരാണ് കൊലയാളികളാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു വലിയ ഒരു ചിന്തയായിരിക്കണം എനിക്ക് തോന്നുന്നു പിന്നെ ആദ്യകാലത്ത് മതപീഡനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ധാരാളം ഉണ്ടായി യഹൂദരുടെ ഭാഗത്തു നിന്ന് ആദിമ ക്രിസ്ത്യാനികൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമായിരിക്കണം നമ്മൾ അങ്ങനെ പാലിച്ചത് പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് പത്തിയാൻ കൗൺസിലിനോടൊക്കെ ബന്ധപ്പെട്ട് ഈ അക്രൈസ്തവ മതങ്ങൾ എന്നുള്ള ഡോക്യുമെൻറ്റ് തന്നെ എഴുതാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ യഹൂദരോട് മാപ്പ് പറയണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു കാരണം മാർപ്പാപ്പിക്ക് ഇരുപത്തി മൂന്നാം മാർപ്പാപ്പിക്ക് ഉണ്ടായിരുന്ന കാര്യം കാരണം നമ്മൾ അങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല കാരണം അതിൽ മാർപ്പാപ്പ് പറയുന്നുണ്ട് സഭ പിന്നീടുള്ള മാർപ്പാപ്പന്മാരെല്ലാതെ ആവർത്തിച്ച് പറയുന്നുണ്ട് അന്ന് കയ്യഫാസ് അല്ലെങ്കിൽ അന്നത്തെ പ്രീശ്വര നിയമജ്ഞരായ ചില ആളുകളാണ് കർത്താവിന് വിധിച്ചത് അല്ലാണ്ട് അന്നത്തെ എല്ലാ യഹൂദരും കർത്താവിന് കുരിശീലായിട്ടും ചെയ്തില്ല അവിടെ ഇവർ പറയണ ന്യായങ്ങൾ പറഞ്ഞ് അങ്ങനെ വിരിച്ചു കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് തിറക്കുക അവനെക്കുറിച്ച് തിറക്കുക എന്നല്ലാവരും അവർ കൂട്ടുകൂടി എന്നല്ലാതെ സാധാജനത്തിന് അത് അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത ഒരു തെറ്റല്ല ഒന്ന് അപ്പോൾ എല്ലാ യഹൂദർക്കും അതിൽ പങ്കില്ല ഇനി അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള യഹൂദരെ ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നുള്ള യഹൂദരെ അതിന് ഉത്തരവാദികളാണ് ക്രിസ്തുവിനെ കുറിച്ച് തിറച്ചു കൊന്നതിന് ഇന്നത്തെ യഹൂദരെ അതിന് യാതൊരു ഉത്തരവാദികളുമല്ല ഇനി വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഇവര് തറച്ചു കൊന്നുകൊണ്ടൊന്നും യേശു മരിച്ചത് യേശു സ്വ മനസ്സാൽ സ്വീകരിച്ചതാണ് എടുത്ത ചില നിലപാടുകൾക്ക് വേണ്ടി ദൈവപിതാവ് അവനെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ചിത്രം മനുഷ്യ സഹോദരങ്ങളുടെ ചിത്രം അവൻ ജീവിച്ചു തുടങ്ങിയപ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന അസമത്വത്തിന്റെ അനീതിയുടെ വ്യവസ്ഥകൾക്കെതിരെ അവൻ ചാട്ടവാറെടുത്തപ്പോ അവൻ തീർച്ചയായിട്ടും എല്ലാ പ്രവാചകന്മാരെ പോലും പോലെ അവനും കൊല്ലപ്പെട്ടു ഏ അത് അവൻ അന്വേഷിച്ച് ചെന്നതാണത് ദൈവത്തിൻ്റെ ഇംഗിതം നടപ്പിലാക്കാൻ വേണ്ടി എടുത്ത നിലപാടിൻ്റെ ഒരു വലിയ ഒരു ഒരു സമ്മാനമാണ് വിലയാണ് അവനെ അപ്പോൾ ഇവർ കൊന്നതുകൊണ്ട് കർത്താവ് മരിച്ച ഒന്നുമല്ല അപ്പം അതിൻ്റെ പേരിൽ അവൻ എന്തിനാണ് നമ്മൾ ഇന്ന് കുറ്റം പറയുന്നു അതുകൊണ്ടാണ് സഭ കുറേ നാളുകളായിട്ട് ഈ കാര്യം അവന് പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിലെ യഹൂദരെ കൊന്നു ആര് ജർമ്മൻ ഹിറ്റ്ലർ നേതൃത്വത്തിൽ അപ്പോൾ സഭ വേണ്ടത്ര അതിനെ എതിരെ പ്രതികരിച്ചില്ല മൗനം പാലിച്ചു എന്നുള്ള ഒരു വലിയ തെറ്റും കത്തോലിക്ക സഭയുടെ പേരിൽ ഉണ്ടായി അതുകൊണ്ടും കൂടിയാണ് അതിന് ശേഷം മാർപ്പാപ്പന്മാർ ആ കാര്യം പ്രത്യേകം പ്രത്യേകിച്ച് ജർമ്മനിക്ക് രാജ്യം രാജ്യമായിരുന്ന നിലയിൽ അത് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു എന്തുകൊണ്ട് ഭയം കൊണ്ടായിരിക്കാം കാരണം ഹിറ്റ്ലറെ എല്ലാവർക്കും ഭയമാണ് അപ്പോൾ അതുകൊണ്ട് ജീവൻ പക്ഷെ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് കൊണ്ട് ഏറ്റു പറയുന്നു അപ്പോൾ യഹൂദർക്ക് എന്നും ക്രിസ്തു മതവുമായിട്ട് സ സഭയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് കാരണം ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ദൈവപുത്രൻ വന്നത് യഹൂദനായിട്ടാണ് ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ആദ്യത്തെ ടീമുകൾ പന്ത്രണ്ട് പേരും യഹൂദര യഹൂദരാണ് അപ്പോൾ യഹൂദരുടെ യഹൂദനായി ജനിച്ച ഒരു ക്രിസ്തു ദൈവം ആണിത് സ്ഥാപിച്ചത് അപ്പോൾ യഹൂദ വംശത്തിൽ നിന്ന് പരിപൂർണമായി അടർത്തി മാറ്റി നമുക്ക് ക്രിസ്തു മതത്തെ മനസ്സിലാക്കാനോ പപ്പസ്ഥലന്മാരുടെ പാരമ്പര്യത്തെ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കുകയില്ല അതുപോലെ പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും അവർക്കുണ്ട് പഴയ നിയമം ഈ നമ്മുടെ ബൈബിൾ ബൈബിളെടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഭാഗം പഴയ നിയമമല്ലേ അല്ലേ അതിലത്തെ എല്ലാ പ്രവചനങ്ങളും നൽകിയ വെളിപാടുകൾ അതുപോലെ നൽകിയ വാഗ്ദാനങ്ങൾ അത് ഒപ്പുവെച്ച കരാറുകൾ ദൈവവും ജനതയും തമ്മിൽ ഇതെല്ലാം നമുക്ക് ക്രൈസ്തവർക്കും ഇപ്പോൾ അബ്രാഹം മോശ പ്രവാചകന്മാർ അങ്ങനെ എല്ലാ ഉടമ്പടികളും അതുപോലെ നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ വലിയൊരു ഭാഗം വന്നിട്ടുള്ളത് പഴയ നിയമത്തിൽ നിന്നാണ് മറ്റു മതങ്ങളിൽ നിന്നും ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ തീർച്ചയായിട്ടും യഹൂദ മതത്തിന് മറ്റേ ഏത് മതങ്ങളെക്കാൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ ചരിത്രത്തിൽ ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തൊട്ടടുത്ത സഹോദര ബന്ധമാണ് ആണെങ്കിലും ഈ അടിസ്ഥാനപരമായി വലിയ വ്യത്യാസമില്ലേ കാരണം ഇപ്പം ദൈവം ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഒരിക്കലും യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ലവർക്ക് അപ്പോൾ അടിസ്ഥാനപരമായി ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ തന്നെ ഈ ഒരു ഈ വ്യത്യസ്തതയുള്ളേര് യോജിപ്പുണ്ടെങ്കിലും അതുപോലെ ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള ഒരു ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഒരുപക്ഷെ രണ്ടുപേരും ഒരു മിശിഹായിയെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട് ഒരാൾ യഹൂദരെ ഒരു മിശിഹായെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ മിശിഹായുടെ പുനരാഗമനം പ്രതീക്ഷിക്കുന്നു രണ്ടുപേരും ഒരർത്ഥത്തിൽ മിശയായി പ്രതീക്ഷിക്കുന്നു എന്ന് പറയാം പക്ഷേ ഒരു അടിസ്ഥാനപരമായ വിയോജിപ്പ് ഉണ്ടല്ലോ അടിസ്ഥാനപരമായ വിയോജിപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ട് അത് വിശ്വാസത്തിൻ്റെ ഈ കാര്യത്തിൽ അതും അടിസ്ഥാനപരമായ വിശ്വാസത്തിലാണ് മാറ്റം കെടുക്കുന്നതും കാരണം ക്രിസ്തു കേന്ദ്രീകൃതമാണ് ക്രിസ്തു മതം എന്നാൽ യഹൂദ മതം ക്രിസ്തു കേന്ദ്രീകൃതമല്ല യഹോവയിൽ കേന്ദ്രീകൃതമാണ് അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന ക്രിസ്തു മതത്തിൻ്റെ പിന്നെ കാതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറും കാരണം യഹൂദമതം അവിടെ നിൽക്കുകയാണ് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടില്ല ക്രിസ്തുവിനോടുകൂടെ കളി ക്രിസ്ത്യാനികളോടുകൂടെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വൈവിധ്യങ്ങളുണ്ട് വിശ്വാസപരമായ അടിസ്ഥാന വ്യത്യാസങ്ങളുണ്ട് പക്ഷേ നേരത്തെ തന്നെ ബിജു സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരും ഇപ്പോഴും ഒരു കാര്യത്തിൽ മിശിഹായുടെ വരവിനെ ഇപ്പോഴും പ്രതീക്ഷിച്ചു കഴിയുന്നു ഒരു കൂട്ടര് രണ്ടാമത്തെ വരവ് മറ്റൊരു കൂട്ടര് മിശിഹായുടെ വരവ് നമ്മൾ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത് ഒരു ദൈവത്തിൽ നിന്ന് വന്നവരാണോ ഒരു ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിയോജിപ്പുകളേക്കാൾ കൂടുതൽ യോജിപ്പുകളെ അന്വേഷിച്ച് നമ്മൾ തമ്മിലുള്ള പാരസ്പര്യം കണ്ടെത്തി ക്രിസ്തു പട പഠിപ്പിച്ച ആ മൂല്യങ്ങൾ ജീവിക്കുന്നതിലൂടെ നമ്മൾ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി അങ്ങനെ ദൈവരാജ്യ നിർമ്മിതിയിൽ ഒരുമിച്ച് പങ്കുകാരാകുക യഹൂദരുമായിട്ട് ചേർന്ന് ജീവിക്കുകയായിരിക്കും കുറെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു വളരെ നന്ദി അച്ഛായാലും ഈ സഭ കാതോലികമാണ് എന്ന ഈ ഒരു ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇത്തരം മറ്റ് സഫയിലപ്പെടാത്തവർ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരൊക്കെ എങ്ങനെ ദൈവജനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള അച്ഛൻ്റെ വിശദീകരണത്തിന് വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു സകല മനുഷ്യരും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം കാരണം എല്ലാവരും ഏകദൈവത്തിൻ്റെ മക്കളാണ് വൈവിധ്യത്തെ ആദരിക്കുകയും ആത്മീയതയിലെ ഏകത്വം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ആധ്യാത്മികത നമുക്ക് വളർത്തിയെടുക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം